നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ വൻ കുതിപ്പാണ് എല്ലാ മേഖലയിലും ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഏഷ്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇലക്ട്രിക് ഫ്ലൈയിംഗ് കാറിന്റെ മാതൃക അവലോകനം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ജനങ്ങളുടെ യാത്രയ്ക്കും ചരക്കു നീക്കത്തിനും ഉപകരിക്കുന്ന ഈ ഫ്ലൈയിംഗ് കാറിന്റെ മാതൃക നിർമ്മിച്ചത് വിനാറ്റ എയ്റോ മൊബിലിറ്റി എന്ന ചെന്നൈ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പാണ്. ഈ ആശയം യാഥാർത്ഥ്യമാകുന്നതോടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വൈദ്യസഹായം എത്തിക്കാനും ജനങ്ങളുടെ യാത്രയും ചരക്കു നീക്കവും സുഗമമാക്കാനും സാധിക്കും. കൂടാതെ ആശയം നിലവിൽ വരുന്നതോടെ ഏഷ്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇലക്ട്രിക് ഫ്ലൈയിംഗ് കാറായി ഇത് മാറും. വളരെ സന്തോഷത്തോടെയാണ് ഇലക്ട്രിക് ഫ്ലൈയിംഗ് കാറിന്റെ മാതൃക അവലോകനം ചെയ്യുന്നതെന്ന് മന്ത്രി തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ കുറിച്ചു. ഒരേ സമയം രണ്ടു പേർക്ക് കാറിൽ യാത്ര ചെയ്യുവാൻ സാധിക്കും. 1300 kg വരെയുള്ള ഭാരം വഹിക്കാൻ കഴിയുന്ന കാറിന് മണിക്കൂറിൽ 120 km വേഗതയിൽ സഞ്ചരിക്കാനുള്ള ശേഷിയുമുണ്ട്. ഭൂമിയിൽ നിന്നും 3000 അടി വരെ പറന്നുയരാൻ ഇതിന് സാധിക്കും. 1 മണിക്കൂർ വരെയോ 100 km വരെയോ പറക്കാനുള്ള ശേഷിയുമുണ്ട്. 8 BLDC മോട്ടോറുകളിൽ നിന്നും ഊർജം ശേഖരിക്കുന്ന കോ ആക്സിൽ കോഡ് റോട്ടർ സംവിധാനമാണ് കാറിൽ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലൈയിംഗ് കാർ നിലവിൽ വരുന്നതോടെ നഗരങ്ങളിലെ പ്രതിദിനം ഉയർന്നു വരുന്ന യാത്രാക്ലേശങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഹൈബ്രിഡ് വാഹനങ്ങൾ എന്ന് നാം കേൾക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. ഒരു പുതിയ കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരനും ഹൈബ്രിഡ് കാറുകൾക്ക് വലിയ പരിഗണന കൊടുക്കാറുമില്ല. ടെക്നോളജിയെ കുറിച്ചുള്ള അജ്ഞത തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണവും. ബജറ്റിൽ ഒതുങ്ങാത്ത ഉയർന്ന വിലയും ഹൈബ്രിഡ് കാറുകളെ ഉപഭോക്താക്കളിൽ നിന്നും അകറ്റുന്ന ഒരു കാരണം തന്നെയാണ്. ഇന്ത്യൻ വാഹന വിപണിയുടെ 60% കൈയടക്കി വെച്ചിരിക്കുന്ന മാരുതി സുസുക്കിയും മറ്റും ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയാണെങ്കിൽ അത് ഹൈബ്രിഡ് വാഹന വിൽപ്പനയിൽ ഒരു മത്സരത്തിന് കളമൊരുക്കുകയും വില കുറയാനിടയാക്കുമെന്നതിൽ സംശയവുമില്ല. ഇനി എന്താണ് ഈ ഹൈബ്രിഡ് കാറുകൾ? പെട്രോൾ എഞ്ചിനുകളെ കുറിച്ചും ഇലക്ട്രിക് എഞ്ചിനുകളെ കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സമ്മിശ്ര രൂപമാണ് ഹൈബ്രിഡ് എഞ്ചിനുകൾ. ഇലക്ട്രിക് മോട്ടോറുകൾ തന്നെയാണ് ഇതിൻ്റെ മർമ്മ പ്രധാന ഘടകം. റീചാർജ് ചെയ്യപ്പെടുന്ന ബാറ്ററികളും ജനറേറ്ററുമാണ് മറ്റ് പ്രധാന ഘടകങ്ങൾ. എന്തായാലും ഒരു വിപ്ലവകരമായ മാറ്റത്തിലേക്കാണ് വാഹന വിപണി കുതിക്കുന്നത്. മോദി സർക്കാരിൻ്റെ വികസന കുതിപ്പിൽ ഏറ്റവും വലിയ ഒരു പൊൻതൂവലായിരിക്കും ഈ നേട്ടവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്തു മീനൂസ്.